ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതിനുമായ ദൈവം. ഓ സെൻറ്റ് അപ്പോസ്തലന് എന്തൊരു ധൈര്യമാണ് പറയുന്നത്. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതിനുമായ ദൈവം ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കൂ. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതിനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്. പൗലോസേ ഭയപ്പെടരുത്, നീ കൈസറിന്റെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പൗലോസേ ഭയപ്പെടരുത്, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാതോർക്കണം. പ്രാർത്ഥനയിരിക്കുമ്പോൾ കാതോർക്കണം. നിങ്ങളുടെ പേര് വിളിക്കുന്ന നിങ്ങൾക്ക് കേൾക്കാം. പേര് വിളിച്ച് നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങൾക്ക് കേൾക്കാം. പൗലോസേ ഭയപ്പെടരുതെന്ന് പറഞ്ഞ അതേ നാഥൻ തന്നെ നിങ്ങളെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങൾക്ക് കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമേ, ഞാൻ എങ്ങനെ നിങ്ങളിതൊക്കെ വർണ്ണിക്കുന്നു. എത്രയോ അവസരങ്ങളിലാണ് ദൈവം എൻ്റെ പേര് വിളിച്ച് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. എന്നെ പേര് പറഞ്ഞ് വിളിക്കുന്നത്, എന്നെ ധൈര്യപ്പെടുത്തുന്നത്, എനിക്ക് ആശ്വാസം പകരുന്നത്, എനിക്ക് സമാധാനം തരുന്നത്. തളർന്നു പോയ അവസരങ്ങളിൽ, തകർന്നു പോയ അവസരങ്ങളിൽ, മനസ്സ് വാടിപ്പോയ അവസരങ്ങളിൽ എത്രയോ പ്രാവശ്യം എന്നെ വന്ന് ധൈര്യപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. അക്കരദേശത്ത് ചെല്ലുമ്പോൾ അവൻ മുഖാമുഖമായി കാണാമല്ലോ. ദൈവത്തിന് സ്തോത്രം. അക്കരദേശത്ത് ബിയൂല നാട്ടിൽ കർത്താവിന് സ്തോത്രം. യോർദാൻ്റെ മറുകരയിലെത്തുമ്പോൾ അന്ന് അവൻ മുഖാമുഖം കാണും. കൊതിതീരെ കാണും, മതിതീരെ കാണും. അവൻ്റെ പാദമെഴുത്തിൽ പാദം മുത്തും, അവനെ സ്തുതിക്കും. സ്തുതിച്ചാൽ തീരുകയില്ല. ദൈവത്തിന് സ്തോത്രം. മാലാഖമാ സ്തുതിക്കും, വിശുദ്ധമാ സ്തുതിക്കും. പാവപ്പെട്ട ഞാനും അതിൻ്റെ ഏറ്റവും പിറയിലിരുന്നു കൊണ്ട് ഞാനും എൻ്റെ നാഥനെ സ്തുതിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ സ്തുതി വേണമോ? നിങ്ങൾക്ക് ഈ അനുഗ്രഹം വേണമോ? നിങ്ങൾക്ക് ഈ ആശ്വാസകരമായ അനുഭവം വേണമോ? അത് തരാൻ കർത്താവ് ഒരുക്കിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതുവരെ ഒന്ന് കപ്പൽ തകർന്നു പോയാലും നിനക്കൊരു കേടും ഭവിക്കാതെ ഭേദപ്പെട്ട സ്ഥലത്തേക്ക് തന്നെയാക്കും. കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലത്ത് തന്നെയാക്കും. ഈ കപ്പലിൻ്റെ കേട് വന്നാലും പേടിക്കേണ്ട, സുരക്ഷിതമായ സ്ഥാനത്ത് തന്നെയാക്കും. ഇപ്പോൾ നിനക്ക് ചില കേടുകൾ വന്നിട്ടുണ്ട്, കുറേ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, കുറേ കഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. നിൻ്റെ പ്രിയപ്പെട്ടൊരു ചിലർ നിന്നെ വെറുക്കുന്നുണ്ട്. ഇതുവരെ ഈ നിനക്ക് ഉപകാരികളായിരുന്ന ഒരു ചിലർ നിന്നെ എതിർക്കുന്നുണ്ട്. ശരി, പക്ഷേ എന്നാൽ എല്ലാം മാറി വരും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, ജോലി പോയി. നീ ഇന്ന് വിഷാദമഗ്നനാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ഭർത്താവ് ഉണ്ടായിരുന്നു, ഭർത്താവ് നിങ്ങൾ വിട്ടുപോയി. അദ്ദേഹം വേറൊരു സ്ത്രീയുടെ കൂടെ പോയി. അതേ, അത് വേദനാകരമാണ്, അതും വേദനിപ്പിക്കുന്ന കാര്യമാണ്, തകർച്ച വരുന്ന കാര്യമാണ്. നിരാശപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഇതാ നിജീവനുള്ള ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് ആശ്വാസം തരികയാണ്. കർത്താവിന് സ്തോത്രം. പൈസ മുഴുവൻ മുടിഞ്ഞു പോയി, എല്ലാം തകർന്നു പോയി. ഒരു പോകും വഴിയും കാണുന്നില്ല, മുന്നോട്ട് ഗതിയോ ചുവട് വയ്ക്കാൻ മാർഗം കാണുന്നില്ല. എന്തുവേണ്ടു കർത്താവേ? മനസ്സ് തകർന്ന് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ്റെ ആണിപ്പാട് കരം വന്ന് നിങ്ങളെ തലവിടുന്നത്, ആ കരം നിങ്ങളുടെ പുറം തടവി തടവി തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ കരം വന്ന് നിങ്ങളുടെ കണ്ണീര് തുടച്ചു തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ആകുല ഭാരമേറ്റ് വലഞ്ഞു പോകുന്ന സമയങ്ങളിൽ ആ കരം വന്ന് അല്ലോടുന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അതാണ് യേശുവിൻ്റെ കരത്തിൻ്റെ സ്പർശത്തിൽ കിട്ടുന്ന അനുഭവം. അതാണ് ശാന്തി എന്ന് പറയുന്നത്. അതാണ് സ്നേഹമെന്ന് പറയുന്നത്, ദൈവീക സ്നേഹം. ആ സ്നേഹത്തിൻ്റെ കരം നിങ്ങളെ തലോടും. നിങ്ങൾ ആശ്വാസമുള്ളവരായി നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. ദൈവത്തെ നിങ്ങൾ സ്തുതിക്കാൻ തുടങ്ങും. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പൗലോസിന് ധൈര്യം കൊടുത്തു. പൗലോസ് പറയുകയാണ്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസറിന്റെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ ദാനം തന്നിരിക്കുന്നു. അത് മനസ്സിലായോ? നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നൊരു പേരുണ്ടല്ലോ, കൂട്ടായ്മയിൽ കുറേ ആളുണ്ടല്ലോ, അവരൊക്കെ നിനക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. അതെന്താണത്? കൂടെ പോരുന്നവരെയും അവരെയും രക്ഷിക്കാമെന്ന്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നീ ഒരാൾ നിൽക്കുകയാണെങ്കിൽ, നീ ഒരാൾ വിശ്വാസിയായി നിൽക്കുകയാണെങ്കിൽ, നീ ഒരാൾ വിശ്വസ്തനായി നിൽക്കുകയാണെങ്കിൽ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളോട് കർത്താവ് പറയുന്നു, നിന്നോട് യാത്ര ചെയ്യുന്നവരെയും ഞാൻ നിനക്ക് തരും. നിൻ്റെ ഭാര്യ എന്ന് കാര്യം മനസ്സിലാക്കാതെ പാവം നിന്നെ എതിർക്കുകയാണ്. ഭർത്താവ് കാര്യം മനസ്സിലാക്കാതെ കൂട്ടായ്മ എതിർക്കുകയാണ്. സാരമില്ല. മക്കൾക്ക് പാവങ്ങൾ, അവർക്ക് വിവേകമില്ലാതെ അവരും എതിർക്കുന്നു. സാരമില്ല. നിന്നോട് യാത്ര ചെയ്യുന്നവരെയും ദൈവം നിനക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേക കുടുംബങ്ങളിൽ എരിവിരിക്കൊള്ളുന്നത് വചനം കേൾക്കാൻ ആഗ്രഹമുണ്ട്, ടി വി ഓൺ ചെയ്ത് പവർ ചാനലിലെ പ്രസംഗം കേൾക്കാൻ ആഗ്രഹമുണ്ട്,
അഞ്ചരമണിക്ക് എഴുന്നേറ്റ് ടി വി ഓൺ ചെയ്യുന്നു. അപ്പോഴാണ് മക്കൾ ഓടിയെന്ന് പറയുന്നത്, വേണ്ട വേണ്ട ഇത് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് അവരെ ബഹളം ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നു ഇതൊന്നും ഇവിടെ വെക്കേണ്ട, നീ എത്ര നാൾ പറഞ്ഞിട്ടുള്ളതാണ്, ഇത് ഇനി ഒരിക്കലും വെച്ച് പോകരുത്. ഭർത്താവ് ദേഷ്യപ്പെടുന്നു, ആ സ്ത്രീ വ്യസനിച്ച് മാറി നിൽക്കുന്നു. ഇതെല്ലാം നമ്മുടെ കൂട്ടായ്മയിൽ നടക്കുന്ന കാര്യങ്ങളായി പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. വചനം കേൾക്കാൻ പോലും അനുവാദമില്ല, സാധിക്കുന്നില്ല. പക്ഷേ ഒരാൾ വിശ്വസ്തയോടെ നിന്നാൽ, മോളെ നീ ഒരാൾ ഒരു ശുദ്ധിമതിയായി നിന്നാൽ, ഹല്ലേലൂയ, യേശുക്രിസ്തുവിൻ്റെ ജീവിതം സമർപ്പിച്ച് നിന്നാൽ, നിന്റെ കൂടെയുള്ളവരെയും കർത്താവ് രക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. നിന്നോട് ചേർന്ന് നിൽക്കുന്നവരെയും രക്ഷിക്കും, നിന്റെ കൂടെയുള്ളവരെയും രക്ഷിക്കും, നിന്റെ മക്കളെ രക്ഷിക്കും. ഇന്ന് മക്കൾ നാനാവിധമായി പോകുന്നു, അവരെ ഗതിതെറ്റിപ്പോകുന്നു, വഴിതെറ്റിപ്പോകുന്നു, എന്നാൽ അവരെയും നേരെയാക്കും. യേശുക്രിസ്തുവിൻ്റെ കരം നിങ്ങളെ പിടിക്കും, യേശുക്രിസ്തുവിൻ്റെ കരം നിങ്ങളെ നയിച്ചു കൊണ്ടിരിക്കും, നിങ്ങൾ അനുഭവിക്കും. പ്രിയപ്പെട്ടവരെ, അത് മഹാഭാഗ്യകരമായ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. നിന്നോട് യാത്ര ചെയ്യുന്നവരെയും നിനക്ക് തന്നിരിക്കുന്നു. അടുത്ത വാക്യം. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. വിശ്വാസിയാണ് പുരുഷനെ. പൗലോസിന് കിട്ടിയ ഒരു വലിയ ധനമാണ് വിശ്വാസം. ക്രിസ്തുവിനെ ദമസ്കസ് റോഡിൽ വെച്ച് കണ്ടുമുട്ടിയതിന് ശേഷം, ആ റോഡിൽ വെച്ച് ക്രിസ്തുവുമായി സന്ധിച്ചതിന് ശേഷം, ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രകാശം ചുറ്റും മിന്നിയതിന് ശേഷം, ശൗലേ ശൗലേ നീ എന്നെ ഉദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ച് യേശുക്രിസ്തു സംസാരിച്ച ശബ്ദം പൗലോസ് കേട്ടതിന് ശേഷം, അതിനുശേഷം പൗലോസിന് എന്നും ധൈര്യമാണ്, എന്നല്ല ഉറപ്പാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം കേട്ടു, കർത്താവ് വന്ന് തൊട്ടു, ചുറ്റും ഉജ്ജ്വലത്തായ പ്രകാശം ശോഭിച്ചു. ആ പ്രകാശത്തിന് മധ്യത്തിൽ ശബ്ദം കേട്ടു, ശൗലേ ശൗലേ നീ എന്നെ ഉദ്രവിക്കുന്നത് എന്ത്. അന്ന് ക്രിസ്തുവിൻ്റെ സേവകരെ ഉപദ്രവിക്കുകയായിരുന്നു ശൗല്, ക്രിസ്തുവിൻ്റെ ആരാധകരെ ഉപദ്രവിക്കാൻ പോവുകയായിരുന്നു. അന്ന് ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയെ തകർക്കാൻ നോക്കുകയായിരുന്നു, ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയുള്ളവരെയെല്ലാം നശിപ്പിക്കാൻ അധികാരപത്രം കയ്യിൽ വെച്ചുകൊണ്ട് പോവുകയായിരുന്നു. അതിനുള്ള അറസ്റ്റ് വാറൻ്റ് വേണ്ടിയാണ് പോകുന്നത്. അവരെ നല്ല ചടുലതയോടെ, നല്ല ധൈര്യശാലികളായി ഏതാനും ചെറുപ്പക്കാർ പോകും, ശൗലും ചെറുപ്പക്കാരും കൂടെ പോവുകയാണ്. ദേവസ്വ റോഡിൽ വെച്ച് കണ്ടുമുട്ടി, ഒട്ടും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്നാണ്, നട്ടുവച്ച നേരത്ത് സൂര്യപ്രകാശത്ത് വെല്ലുന്നവർ വലിയൊരു പ്രകാശം ചുറ്റും മിന്നി. ശൗലമ്പരുന്നു, എന്താണത്? കണ്ണുകാഴ്ച പോയി, താഴെ വീണ് പോയി കണ്ണുകാഴ്ച പോയി. കണ്ണാ അത്ര ഉജ്ജ്വലത്തായിരുന്ന പ്രകാശം, കണ്ണിൻ്റെ കാഴ്ച പോയി. അപ്പോൾ കേൾക്കാൻ ഒരു ശബ്ദം, കാണ കാണാനില്ല, കണ്ണുകാഴ്ച പോയല്ലോ. ശബ്ദം കേട്ടു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്. ഒരു ആർദ്രതയുള്ള സ്വരം അല്ലേ, ഒരു സൗമ്യമുള്ള സ്വരം, ഒരു സ്നേഹമുള്ള സ്വരം. സ്തോത്രം. യേശുവിൻ്റെ സ്വരം എന്നും അങ്ങനെയാണ് കേട്ടോ, നിങ്ങളോട് കോപിക്കുമ്പോഴും യേശുവിൻ്റെ സ്വരം സൗമ്യമുള്ള സ്വരമാണ്. നിങ്ങൾ പാപം ചെയ്യുമ്പോഴും യേശുവിൻ്റെ സ്വരം സ്നേഹമുള്ള സ്വരമാണ്. നിങ്ങൾ തെറ്റായ വഴിക്ക് നീങ്ങുമ്പോഴും യേശുവിൻ്റെ സ്വരം മധുര സ്വരമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ തെറ്റായ വഴിക്ക് പോകുമ്പോൾ, നിങ്ങൾ ശാസിക്കുമ്പോഴും, ഒരുപക്ഷെ നിങ്ങൾക്ക് ശിക്ഷണം തരുമ്പോഴും, ആ ഹൃദയം സ്നേഹം കൊണ്ട് തുടിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ശൗലേ ശൗലേ നീ എന്നെ ഉദ്രവിക്കുന്നത് എന്ത്. ആ ചോദ്യം കേട്ട് എന്തെന്നറിയാതെ ശൗല് വിഭ്രമിച്ച് പറഞ്ഞു, നീ ആരാകുന്നു കർത്താവേ? നീ ഉദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. അതുവരെയും ശൗലിന് അറിഞ്ഞുകൂടാ, ഞാൻ യേശുവിനെ ഉദ്രവിക്കുന്നുണ്ടെന്ന്. ഞാൻ ഈ ദൈവമക്കളെ ഉദ്രവിക്കുന്നു, അത് യേശുവിനെ ഉദ്രവിക്കുകയാണ് ശൗലിന് അറിഞ്ഞുകൂടാ. ദൈവമക്കളെ പീഡിപ്പിക്കുന്നത് യേശുവിനെ പീഡിപ്പിക്കാൻ അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. ശൗല് അന്ന് അവിടെ വച്ച് ഒരു തീരുമാനമെടുത്തു, അതൊരു തീരുമാനമായിരുന്നു. അങ്ങനെയാണ് ശൗൽ പൗലോസായി മാറിയത്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാം. എന്തൊക്കെ എടുക്കാം നിങ്ങൾക്ക് തീരുമാനങ്ങൾ? വലുതൊന്നും എടുക്കണ്ട. ഞാൻ ഇനി ഇതുവരെ വന്ന ആ യാത്ര നിർത്തിയിട്ട് ഇനി യേശുവിൻ്റെ കൂടെയാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. ഇതുവരെ വന്ന യാത്ര അത് ഞാനിത് നിർത്തുകയാണ്. ഇതുവരെ വന്ന യാത്ര അത് പാപത്തിൻ്റെ വഴിയിൽ കൂടിയായിരുന്നു, അത് അഹങ്കാരത്തിൻ്റെ വഴിയിൽ കൂടിയായിരുന്നു, അത് മദ്യപാനത്തിൻ്റെ വഴിയിൽ കൂടിയായിരുന്നു, അത് അശുദ്ധിയുടെ വഴിയിൽ കൂടിയായിരുന്നു. തൊടുന്നതും പിടിക്കുന്നതുമെല്ലാം അശുദ്ധിയായിരുന്നു, അത് ദ്രവ്യാഗ്രഹത്തിന് വഴിയായിരുന്നു, അത് സ്വാർത്ഥത്തിൻ്റെ വഴിയായിരുന്നു. ഇതുവരെ വന്ന യാത്ര അത് ചിലരെ പുച്ഛിക്കുന്ന വഴിയായിരുന്നു, അത് ചിലരെ ഉദ്രവിക്കുന്ന വഴിയായിരുന്നു, ദൈവങ്ങളെ പീഡിപ്പിക്കുന്ന വഴിയായിരുന്നു, അത് അബദ്ധജടിലമായ യാത്രയായിരുന്നു. എൻ്റെ കർത്താവ്, എന്നാൽ ഇന്ന് യാത്ര മാറുന്നു, ഇന്ന് വഴിതിരിയുന്നു, ഇന്ന് യാത്ര മാറി, യേശുവിൻ്റെ കൂടെയുള്ള യാത്രയായി. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇതുവരെ വന്ന യാത്ര മാറ്റി യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങുമോ?
യേശുവിലൂടെ യാത്ര ചെയ്യാൻ. സ്തോത്രം. യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങുന്നു. യേശു നിങ്ങളെ ആഗ്രഹത്തോടെ ആശയോടെ നോക്കുന്നു. യേശു നിങ്ങൾ വാത്സല്യത്തോടെ നോക്കുന്നു. യേശു നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു അവൻ്റെ കൂടെ യാത്ര ചെയ്യാൻ. സ്തോത്രം. അവനോടെ യാത്ര ചെയ്യാൻ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. ഒരു കേട് നിനക്ക് വരികയില്ല. ഒരു ബാധയും നിന്നോട് തട്ടാതെ വേണം നിന്നെ പരിപാലിക്കും. നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വേണം നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ മാലാഖമാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കും. സ്തോത്രം. ദീർഘായുസുകൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ ഞാൻ നിനക്ക് കാണിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. ഇതുവരെ നടന്ന യാത്ര വിട്ട് യേശുവിൻ്റെ കൂടെയുള്ള യാത്രയ്ക്ക് നിങ്ങൾ തയ്യാറാകുമോ? കർത്താവിന് സ്തോത്രം. ഒരു വലിയ വലിയൊരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ കർത്താവ് തരികയാണ്. വലിയൊരു ചോദ്യം, ഒരു വെല്ലുവിളിയാണത്. ഇതുവരെ നിന്ന് യാത്ര വിട്ട് യേശുവിൻ്റെ കൂടെയുള്ള യാത്ര, അവിടെ നിന്ന് തുടങ്ങി ശൗലിൻ്റെ യാത്ര. ശൗൽ പൗലോസായി മാറി. പൗലോസിൻ്റെ കൂട്ടുകാരുണ്ടായി. ഡോക്ടർ ലൂക്കോസ് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു നല്ല അരുമശിഷ്യനായി തീമോത്യസ് കൂടെയുണ്ട്. വേറെ ശിഷ്യനായി തീത്തോസ് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അരിസ്തർഹോസ് കൂടെയുണ്ട്. പിന്നെ ഫിലേമോൻ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള ദൈവമക്കൾ, നാനാദേശങ്ങളിലെ ചില ദൈവമക്കൾ, ദൈവമക്കൾ ചേർന്നുള്ള യാത്ര. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അത് കൂട്ടായ്മയുടെ ശക്തിയാണ്, കൂട്ടായ്മയുടെ ബലം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അങ്ങനെ യാത്രയ്ക്ക്? കർത്താവിന് സ്തോത്രം. നിങ്ങൾ തീരുമാനിക്കും. ഇനി നാളത്തേക്ക് മാറ്റി വയ്ക്കേണ്ടത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. എന്തുകൊണ്ടാണത് എനിക്ക് പറയുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാ. വീണ്ടും വീണ്ടും പറയുന്നു, നാളത്തേക്ക് മാറ്റി വയ്ക്കരുത്. ഇന്ന് ഇന്ന് ഇപ്പോൾ തന്നെ ഈ പുതിയ യാത്രയ്ക്ക് നിങ്ങൾ ഒരുങ്ങുക. ഒരു കാര്യം നിങ്ങൾ അംഗീകരിക്കുക. ഇതുവരെ ഞാൻ യേശുവിനെ ഉദരിക്കുകയായിരുന്നു. ഇതുവരെ ഞാൻ യേശുവിൻ്റെ ഭാവം അറിഞ്ഞില്ല. യേശുവിൻ്റെ ഹൃദയം ഞാൻ അറിഞ്ഞില്ല. യേശുവിൻ്റെ ഇംഗിതം ഞാൻ അറിഞ്ഞില്ല. എന്നെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്ലാൻ ഞാൻ അറിഞ്ഞില്ല. എന്നെക്കുറിച്ചുള്ള യേശുവിൻ്റെ സ്നേഹം ഞാൻ അറിഞ്ഞില്ല. എന്നെക്കുറിച്ചുള്ള യേശുവിൻ്റെ കരുതൽ ഞാൻ അറിഞ്ഞില്ല. ഇതുവരെയും ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിച്ചു. പക്ഷേ ഇനി അങ്ങനെയല്ല. യേശുവേ, നിൻ്റെ വഴിയിൽ കൂടി നിന്നോട് ചേർന്ന് നടക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. തീരുമാനിക്കുക, പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിക്കാം. നെക്സ്റ്റ്. 14 രാത്രിയായപ്പോൾ ഞങ്ങൾ അദ്രിയ കടലിൽ കലയുന്നേരം അർദ്ധരാത്രിയിൽ ഒരു കരയ്ക്ക് സമീപിക്കുന്നു എന്ന് കപ്പൽക്കാർക്ക് തോന്നി. അവർ ഈയം ഇട്ട് 20 മാറെന്ന് കണ്ടു. കുറേ അപ്പുറം പോയിട്ട് വീണ്ടും ഈയം ഇട്ട് 15 മാറെന്ന് കണ്ടു. പാറ സ്ഥലങ്ങളിൽ അകപ്പെടുമെന്ന് പേടിച്ച് അവർ അമരത്തിൽ നിന്ന് 4 നങ്കൂരം ഇട്ടു. നേരം വെളുപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. മുഴുവൻ കൂരിട്ടാണ്, മുഴുവൻ കൂരിട്ട് നേരം വെളുപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ ആരെല്ലാം നേരം വെളുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? നോ, ഈ ഭൂമിയിലെ പ്രകൃതിയിലെ നേരം വെളുക്കാനല്ല, ജീവിതത്തിൻ്റെ സൂര്യൻ ഉദിക്കാൻ. സ്തോത്രം. ജീവിതത്തിൻ്റെ സൂര്യൻ ഉദിക്കാൻ നിങ്ങൾ ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനിതെല്ലാം വായിക്കുമ്പോൾ ഞാൻ എന്നെ തടയുന്ന കാര്യങ്ങളിൽ ഞാൻ അടിയിൽ വരയിടും. എൻ്റെ ഹൃദയത്തിൽ നോവിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ നേരം വെളുപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് ഞാൻ അടിയിൽ വരച്ചു. എന്തിനാണെന്നറിയാമോ? ഞാനും അങ്ങനെ നേരം വെളുപ്പാൻ ആഗ്രഹിച്ച മനുഷ്യനാണ്. ഒരു പുലരി പുലരാൻ ആഗ്രഹിച്ച മനുഷ്യനാണ്. ഒരു സമാധാനം കിട്ടാൻ ആഗ്രഹിച്ച മനുഷ്യനാണ്. എൻ്റെ നിരാശ മാറാൻ ആഗ്രഹിച്ച മനുഷ്യനാണ്. ഒരു സമാധാന ജീവിതം കിട്ടുവാൻ ആഗ്രഹിച്ച് കൊതിച്ച മനുഷ്യനാണ്. നേരം വെളുപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ നേരം വെളുപ്പാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കണം. സ്തോത്രം. നേരം വെളുക്കട്ടെ, സൂര്യൻ ഉദിക്കട്ടെ, നീ സൂര്യൻ ഉദിക്കട്ടെ. ഇന്ന് കുടുംബത്തിലെ ചില പ്രാരബ്ധങ്ങളോർത്ത് അലയുന്നവരുണ്ട്. ഭർത്താവിൻ്റെ ദുസ്വഭാവം ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഭർത്താവ് മതിച്ച് കൂത്താടി കുടിച്ച് ലക്കില്ലാതെ ജീവിക്കുന്നത് കണ്ട് വിഷമിച്ച് വേദനിക്കുന്നവരുണ്ട്. ഒരു കാര്യവും ഒരു ജോലിയും ചെയ്യാതെ അദ്ദേഹം ഇരുന്ന് ഭാര്യയുടെ കെട്ടുതാലി പോലും പറിച്ചുകൊണ്ട് പോയി, അതിൻ്റെ താലിമാല പോലും പറിച്ചുകൊണ്ട് പോയി വിറ്റ് അങ്ങനെ കുടിക്കുന്ന മനുഷ്യരുണ്ട്. ഇന്ന് അനേകം പ്രതിസന്ധികളുണ്ട്. ശരിയാണ് മകളെ, ഒരു കാര്യം പറയാം. നിനക്ക് നേരം വിളിക്കും. സ്തോത്രം. പുലരി പുലരും. സ്തോത്രം. ഉദയ സൂര്യൻ ഉദിക്കും. സ്തോത്രം. മടി സംശയിക്കേണ്ട, ഒരു ദിവസമുണ്ട്. നേരം വിളക്കുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം. നീതിയിൽ തൻ്റെ തിരുമുഖം കാണുന്നൊരു ദിവസമുണ്ട്. സമാധാനത്തിൻ്റെ ദിവസമുണ്ട്. സ്തോത്രം. എന്നും രാത്രിയല്ല, എപ്പോഴും രാത്രിയല്ല. രാത്രിക്ക് ശേഷം ഒരു പ്രഭാതമുണ്ട്. വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. ഒരു ദുഃഖവെള്ളിയാഴ്ച ശേഷം ഒരു ഉയർപ്പ് ഞായറാഴ്ചയുണ്ട്. വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതം സമർപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നീതി സൂര്യൻ ഉദിക്കുകയാണ്. ഹൃദയത്തിൽ സൂര്യൻ ഉദിക്കുന്ന അനുഭവം ഒന്നും അലട്ടുന്നില്ല. പിന്നെ മനസ്സിനെ അലട്ടുന്ന ഒന്നുമില്ല. എല്ലാം 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 യേശുവിങ്കിലേക്ക് കൈമാറുകയാണ്. അപ്പോഴപ്പോൾ വരുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, മേലോട്ടിട്ട് കൊടുക്കുകയാണ്. ഞാൻ പറയാറില്ലേ, ഈ മുകളിൽ 8-ാം തട്ടിലോ അല്ല 9-ാം തട്ടിലോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ തട്ടിലും തട്ട് വെച്ച് ഓരോരുത്തർ നിൽക്കുന്നു. താഴെ നിന്ന് ഒരു ഇഷ്ടിയെടുത്ത് മുകളിലേക്ക് എറിയും. 1-ാം തട്ടിൽ നിൽക്കുന്നയാൾ അത് അപ്പോൾ തന്നെ മുകളിലേക്ക് എറിയും.
അങ്ങനെ ഓരോരുത്തരും എറിഞ്ഞെറിഞ്ഞെറിഞ്ഞിങ്ങനെ അങ്ങ് ഏറ്റവും മുകളിൽ ഒമ്പതാം തട്ടിൽ പടിഞ്ഞു കിടക്കുന്നിടത്ത് ഈഷ്ടി എത്തും. പിന്നെ ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആരും കിട്ടുന്ന ഭാരം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കില്ല, മുകളിലേക്കെറിയും. സ്തോത്രം. നിങ്ങളുടെ ഉള്ള ഭാരങ്ങളൊന്നും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ ഉള്ള ഭാരങ്ങളെല്ലാം മുകളിലേക്ക് എറിഞ്ഞുകൊള്ളൂ, എല്ലാം മുകളിലേക്ക് എറിഞ്ഞുകൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. മുകളിൽ പിടിക്കാൻ ഒരാളുണ്ട്, ഉറപ്പാണ്. മുകളിൽ പണി നടക്കുന്നുണ്ട്, ഉറപ്പാണ്. ആ പണി, അതിനുള്ള ഇഷ്ടികൾ മേലോട്ട് നിങ്ങൾ എറിഞ്ഞു കൊടുത്തുകൊള്ളൂ, എറിഞ്ഞു കൊടുത്തുകൊള്ളൂ. സ്തോത്രം. നിൻ്റെ ഭാരം യഹോവയുടെ വിലച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവനൊരു നാളും സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഭാരം, നിൻ്റെ ഭാരം യഹോവയുടെ വിലച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവനൊരു നാളും സമ്മതിക്കുകയില്ല. നമ്മുടെ രക്ഷയാകും ദൈവമായി നാളുതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങൾ ദൈവമാകുന്നു. സ്തോത്രം. മരണത്തിൽ നിൽക്കുന്നുള്ള നീക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കും ദൈവത്തെ തന്നെ. സ്തുതിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നീ എൻ്റെ രക്ഷപ്രാപിക്കുകയും ചെയ്യും. മരണപാശങ്ങളെ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള വേദനകൾ എന്നെ പിടിച്ചു, മരണത്തിൻ്റെ കണികൾ എന്നെ തുടർന്ന് പിടിച്ചു. എങ്കിലും എൻ്റെ കഷ്ടത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. ഞാൻ തിരുമ്പിൽ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി, ഭൂമി ഞെട്ടി വിറച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പാവപ്പെട്ട ഒരാളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭൂമി ഞെട്ടി വിറയ്ക്കും. സ്തോത്രം. ജീവനുള്ള ദൈവം പ്രവർത്തിക്കുന്നു. സ്തോത്രം. സ്നേഹിതരെ, യേശുവിനെ നിങ്ങൾക്ക് വേണമോ? യേശുവിനെയും കൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് പോകണമോ? യേശുവിനോട് യാത്ര തുടരണമോ? നിങ്ങൾ യേശുവിനോട് വാക്ക് പറയുക, നാഥ ഇപ്പോൾ ഞാനിതാ നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ തരുന്നു, നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ഭാരങ്ങളോടുകൂടെ ഞാനിതാ വരുന്നു, എൻ്റെ പാപങ്ങളോടുകൂടെ ഞാനിതാ വരുന്നു, വലിയൊരു കെട്ടുമായി ഞാനിതാ വരുന്നു. കർത്താവേ, ഈ ചുമട് മുഴുവൻ ചുമന്നു ഞാൻ വലഞ്ഞു കർത്താവേ, ഇവിടെ ഞാൻ നിറക്കി വയ്ക്കട്ടെ. കുരിശിൻ്റെ ചുവട്ടടിയിൽ ആ ഭാരങ്ങൾ, പാപത്തിൻ്റെ ഭാരവും ആകുലഭാരങ്ങളും ചിന്താകുലങ്ങളും എല്ലാം ഇറക്കി വെച്ചിട്ട് കയ്യും വീശി മുന്നോട്ട് നടക്കാം. ദൈവത്തിന് സ്തോത്രം. ഇനി ഈ ഭാരം എടുക്കണ്ട, അതെല്ലാം കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് കഴിഞ്ഞു. ഇനി മുന്നോട്ട് ധൈര്യമായി പോകാം, പ്രാർത്ഥനയിൽ മുന്നേറാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തോന്നുന്നുണ്ടോ ഈ നിസ്സഹാര ജീവിതം? ഇനി എത്ര കാലമുണ്ട് ആർക്കറിയാം, എത്ര ദിവസമുണ്ട് ആർക്കറിയാം, എത്ര മാസമുണ്ട് ആർക്കറിയാം, അറിഞ്ഞുകൂടല്ലോ. ഇനിയും വർഷങ്ങളുണ്ടോ ആർക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഉള്ള കാലം കർത്താവേ, കുറച്ചാകട്ടെ അധികമാകട്ടെ, ഇതാ നിൻ്റെ കൈകളിലേക്ക് ഞാൻ വെച്ച് മാറുന്നു. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ കൈകളിലേക്ക് ഞാൻ തരുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാനിതാ എൻ്റെ ഈ പാപ്പരുത്തം കൊണ്ട് അക്കൗണ്ട് തരുന്നു. കർത്താവേ, 10 പൈസ പോലും ഇല്ലാത്ത അക്കൗണ്ട് നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ കൈമാറ്റം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ അക്കൗണ്ട്, നിൻ്റെ പാസ്ബുക്ക് എനിക്ക് കിട്ടുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ സ്വത്തായി ബാങ്കിൽ കർത്താവേ വിശുദ്ധിയുണ്ട്, സ്നേഹമുണ്ട്, സത്യമുണ്ട്, വിശ്വാസമുണ്ട്, കാരുണ്യമുണ്ട്, അതെല്ലാം എനിക്ക് സ്വത്തായി കിട്ടുന്നു. എൻ്റെ ഈ പാസ്ബുക്കിൽ കൂടി കർത്താവേ നിനക്ക് തന്നതിൽ അശുദ്ധിയുണ്ട്, തിന്മയുണ്ട്, ദുശ്ശീലങ്ങളുണ്ട്, ദുസ്വഭാവമുണ്ട്, കോപാക്രാന്തമായ പെരുമാറ്റമുണ്ട്, കടത്തിൻ്റെ ബാധ്യതയുണ്ട്, നിരാശയുണ്ട്, ഇതെല്ലാം ഉള്ള അക്കൗണ്ട് ഇതാ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. അക്കൗണ്ട് കൈമാറാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? കർത്താവിന് സ്തോത്രം. ഞാൻ എൻ്റെ അക്കൗണ്ട് യേശുവിനെ ഏൽപ്പിച്ചു. ദൈവത്തിന് പാപത്തിൻ്റെ അക്കൗണ്ട്, ഭാരങ്ങളുടെ അക്കൗണ്ട്, ആകുലങ്ങളുടെ അക്കൗണ്ട് എല്ലാം കൊടുത്തു, എല്ലാം കൊടുത്തു. ഈ കർത്താവ് ദാനമായി, സൗജന്യദാനമായി അവൻ്റെ ബാങ്ക് അക്കൗണ്ട് എനിക്ക് തന്നു. സ്വർഗീയ ബാങ്കിലെ അക്കൗണ്ട് അത് സ്നേഹമാണ്, അത് വിശുദ്ധിയാണ്, അത് വിശ്വാസമാണ്, അതെനിക്ക് ദാനമായി തന്നു. അർഹതയുണ്ടായിട്ടല്ല, എനിക്കറിയാം, നല്ല പോലറിയാം, അർഹതയില്ല, എങ്കിലും അവൻ തന്നു. തന്നത് ഞാൻ കൈതീട്ടി വാങ്ങി. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം കൊടുക്കണമോ വേണ്ടയോ എന്ന്. നിങ്ങൾക്ക് തീരുമാനിക്കാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണമോ വേണ്ടയോ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആർക്കെല്ലാം തീരുമാനം വരുന്നുണ്ട്? കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ സകല അക്കൗണ്ടും ഞാനിത് ഏൽപ്പിക്കുന്നു. അതിലുള്ളതായ പാപവും ശാപവും എല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു. എല്ലാ ഭാരവും എല്ലാ ആകുലങ്ങളും നിന്നെ ഏൽപ്പിക്കുന്നു. എല്ലാ സങ്കടങ്ങളും എൻ്റെ ദുഃഖങ്ങളും നിരാശകളും എല്ലാം ഏൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് നിങ്ങൾ തിരിഞ്ഞു നിന്ന് കർത്താവിനോട് പറയണം, കർത്താവേ ഇതതിനെ ഏൽപ്പിക്കുന്നു. എൻ്റെ കയ്യിലേക്ക് നീ തരുന്ന സ്വർഗീയ അക്കൗണ്ട്, സ്വർഗീയ ബാങ്കിൽ നിക്ഷേപം ഞാനിതാ വാങ്ങുന്നു കർത്താവേ.
ദൈവത്തിന് സ്തോത്രം. കൈ നീട്ടി വാങ്ങുക, അവൻ തരുന്നത് നീട്ടി വാങ്ങുക. കർത്താവിന് സ്തോത്രം. യേശുവിൻ്റെ വിശുദ്ധി, യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ ക്ഷമ, യേശുവിൻ്റെ സഹിഷ്ണുത, യേശുവിൻ്റെ സത്യസന്ധത, യേശുവിൻ്റെ കൃപ, എല്ലാം വാങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ യേശുവിൻ്റെ സ്വത്ത് വാങ്ങിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ തീരുമാനം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറയാം. കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. നിങ്ങൾക്ക് പറയാം, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ സ്വന്തം. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി. സൃഷ്ടിക്കാനുള്ളവരുടെ കരങ്ങളെന്ന് ഉയർത്തുവി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വാസ്തവമായി തരുന്നുണ്ടെങ്കിൽ മാത്രം കരങ്ങൾ ഉയർത്തിയാൽ മതി. സ്തുതിയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുകയും ഹൃദയത്തിൽ പറയുകയും ഞാൻ യേശുവിൻ്റെ വകയാണെന്ന് ഇന്ന് ഉറച്ചു എന്നുള്ള തീരുമാനമിട്ടതോടുകൂടെ ഹൃദയത്തിൽ പറയുകയും യേശുവേ എന്ന് പറഞ്ഞാൽ നിൻ്റെ വക. അത് പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തുകയും ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ ദിവ്യവചനങ്ങൾക്കായി സ്തോത്രം. യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ വിളിച്ചതിനായി സ്തോത്രം. ഞങ്ങൾക്ക് കിട്ടിയ ഈ ക്ഷണം ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൂടെ പിന്നാലെ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ തന്നെ ഞങ്ങൾ വിട്ടു തരുന്നതിനായി സ്തോത്രം. അതിനായി നിൻ്റെ ആത്മാവ് ഞങ്ങളെ ഹേമിച്ചതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് വ്യാപാരം ഞങ്ങളുടെ മേലെ അടിച്ചു വന്നതിനായി സ്തോത്രം. ഞങ്ങളെല്ലാവരെയും സ്വീകരിക്കണമേ കർത്താവേ, എല്ലാവരെയും കൈക്കൊള്ളണമേ കർത്താവേ. ഇന്ന് ഈ വചനം കേട്ടവരുടെ മേലത്തൃക്കരം വെച്ച് അനുഗ്രഹിക്കണ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ കർത്താവേ. എല്ലാ നന്മകളാലും ഐശ്വര്യത്താലും നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ്യ.